എൻ്റെ മക്കളെ, കാനായിൽ ഈശോ ചെയ്ത രണ്ടാമത്തെ അത്ഭുതമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആ അത്ഭുതം വിജാതീയനായ ഒരു രാജസേവകനാണ്. അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ മകനാണ് സുഖപ്പെട്ടത്. ആദ്യത്തത് കാനായിലെ ഈശോയുടെ ബന്ധുക്കളിൽ പെട്ട ഒരു കുടുംബത്തിലാണ്. ഈ അത്ഭുതത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുവാൻ, അതായത് അത്ഭുതം പ്രതീക്ഷിച്ചു വന്ന രാജസേവകനോട് ഈശോ ചോദിക്കുകയാണ്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കണ്ടില്ലെങ്കിൽ വിശ്വസിക്കുകയില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളുടെ എല്ലാം പുറകെ ഓടിക്കൂടുന്ന ആ ഒരു പ്രവണത പണ്ട് മുതലേ മനുഷ്യർക്കുള്ളതാണ്, ഇന്നും ധാരാളമുണ്ട്. അവിടെയൊക്കെയാണ് അവർ ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ കാണുന്നത്. പക്ഷേ ഈശോ ഇവിടെ അതിനെ ഒന്ന് ശാസിക്കുകയാണ്. അങ്ങനെ അസാധാരണമായിട്ടുള്ള പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്നിടത്തല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം കാണേണ്ടത്. പിന്നെ എവിടെയാണ്? ദൈവത്തിൻ്റെ വചനത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം കാണേണ്ടത്. ദൈവവചനം. അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, നിൻ്റെ മകൻ ജീവിക്കും എന്ന് മാത്രമേ ഈശോ പറഞ്ഞുള്ളൂ. നിൻ്റെ മകൻ ജീവിക്കും എന്ന് അയാളത് വിശ്വസിച്ചു എന്ന് പറയുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണാൻ ഇങ്ങനെ ഓടി നടക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, അതാണ് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സ്നേഹവും എല്ലാം ഉള്ള ഒരു അതിൻ്റെ അടയാളമാണ്. അതിൻ്റെ ബാഹ്യമായിട്ടുള്ള ഒരു പ്രകാശനമാണ് ദൈവവചനമെന്ന് പറയുന്നത്. അപ്പം ദൈവവചനം കേൾക്കുക, അത് വിശ്വസിക്കുക, അതിനെ സ്വീകരിക്കുക, അതാണ് ഈ ദൈവത്തിൻ്റെ ആ സ്നേഹവും സാന്നിധ്യവും എല്ലാം അനുഭവിക്കുവാനുള്ള മാർഗം. അതാണ് ദൈവത്തിൻ്റെ വചനമാണ് എന്നവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. അയാൾ തിരിച്ചു പോയപ്പോൾ ആൾക്കാർ വന്ന് പറയുകയാണ്, നിൻ്റെ മകൻ സുഖം പ്രാപിച്ചു കഴിഞ്ഞു. എപ്പോഴാണ് സുഖം പ്രാപിച്ചത് എന്ന് പ്രത്യേകം അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, ഈശോ നിൻ്റെ മകൻ ജീവിക്കുമെന്ന് പറഞ്ഞ ആ നിമിഷം അവൻ്റെ പനി വിട്ടുമാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശോയുടെ വചനത്തിൻ്റെ ആ ശക്തിയാണ്. വചനമെന്ന് പറയുന്നത് ഈശോയുടെ സംസാരമാണ്. അതുകൊണ്ട് വചനം ഉള്ളിടത്ത് അവിടെ ഈശോ സംസാരിക്കുന്നു. ഈശോയുടെ ആ സാന്നിധ്യമുണ്ട്, ഈശോയുടെ സ്നേഹമുണ്ട്, ഈശോയുടെ കരുതലുണ്ട്. അതെല്ലാം നമുക്ക് അനുഭവപ്പെടുന്നത് വചനത്തിലൂടെയാണ്. അതാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ അസാധാരണമായ സംഭവം ശക്തി പ്രവർത്തിക്കുന്നിടത്തേക്ക് ഓടിക്കൂടുക എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക എന്നുള്ളതാണ്. അതാണ് അത്ഭുതങ്ങളുടെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത്. അതിനുള്ള ഒരു ക്ഷണമാണിത്. അവിടെ ദൈവത്തിൻ്റെ വചനത്തോടുള്ള നമ്മുടെ ആ നിലപാട്, അതിനോട് നമ്മൾ കാണിക്കുന്ന ആ മനോഭാവം, അതെന്താണ് എന്നുള്ളതാണ് നിർണായകമായിട്ട് തീരുന്നത്. പലപ്പോഴും അതല്ല. പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ കൺവെൻഷനുകളൊക്കെ ഓടിക്കൂടുന്നത് പലരും ദൈവവചനം കേൾക്കാൻ വേണ്ടിയാണോ? അതിനേക്കാളുപരി ദൈവത്തിൻ്റെ ശക്തിയും പ്രകടനവും എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ നടക്കും, രോഗശാന്തികൾ നടക്കും, അങ്ങനെയൊക്കെയാണ് എന്ന് ഉള്ള ആ ഒരു ചിന്തയാണ് അവരെ അങ്ങോട്ട് പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തോടുള്ള ഒരു ആഭിമുഖ്യം നമുക്കുണ്ടാകും. ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ദൈവം നമ്മളുടെ സന്നിധിയനായി മാറുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ദൈവം നൽകുന്നത് എന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടി ആ വചനത്തോട് കൂടുതൽ ആഭിമുഖ്യമുള്ളവരായിട്ട് നമ്മൾ മാറണം. വചനം കേൾക്കുവാനും അത് വിശ്വസിക്കുവാനും അതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും ഉള്ള ആ ഒരു ആഗ്രഹത്തോടുകൂടി നമ്മൾ ദൈവവചനത്തിനെ സമീപിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വചനത്തോടുള്ള ദൈവത്തിൻ്റെ നമ്മുടെ ആഭിമുഖ്യം എന്താണ്
എന്ന് നമുക്ക് വിലയിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവവചനമെന്ന് പറയുമ്പോൾ ബൈബിൾ മാത്രമല്ല, നമ്മൾ ബൈബിൾ മാത്രമാണ് ദൈവത്തിൻ്റെ വചനമായിട്ട് പലപ്പോഴും കാണുന്നത്. അത് തെറ്റാണ്. ദൈവത്തിൻ്റെ സംസാരം, ദൈവം എപ്പോഴാണ് സംസാരിക്കുന്നത്? ബൈബിളിലൂടെ മാത്രമല്ല, ദൈവം 24 മണിക്കൂറും നമ്മോട് സന്നിഹിതനായിരിക്കുന്നു, നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ വിശ്വാസം. ദൈവമല്ലാതെ ചില സമയങ്ങളിൽ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറസാന്നിധ്യമാണ്. 24 മണിക്കൂറും ദൈവം നമുക്ക് സന്നിഹിതനാണ്. നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ നമുക്ക് കാണുന്നെല്ലാം കാര്യങ്ങളിലേക്കും ചിന്തിക്കാറുണ്ടല്ലോ. മാനുഷികമായ ആകുലതകളിലെ ഉൾപ്പെട്ട് നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. എന്നിട്ട് വല്ലപ്പോഴും ഒന്ന് ദൈവത്തെക്കുറിച്ച് ആവശ്യം വരുമ്പോൾ അങ്ങനെ ആ ഒരു സമീപനമാണ്. അത് വളരെ തെറ്റായ ഒരു സമീപനമാണ്. ദൈവം 24 മണിക്കൂറും നമ്മോട് കൂടിയുണ്ട്. നമ്മോട് സംസാരിച്ചുകൊണ്ടാണ് നമ്മുടെ കൂടി ആയിരിക്കുന്നത്. നമ്മളെ സ്നേഹിച്ചുകൊണ്ടാണ് നമ്മുടെ കൂടി ആയിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കണം എന്നുള്ള ആ താല്പര്യമാണ്. അതിനാണ് ദൈവം നമ്മുടെ കൂടി ആയിരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കാനായിട്ട് നമ്മളെപ്പോഴും കാത് ഓർക്കണം. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് നമുക്ക് പ്രത്യക്ഷത്തിൽ ഓർക്കാനായിട്ടൊക്കെ നമുക്ക് സമയം കുറവാണ്. കാരണം നമുക്ക് ഒത്തിരി ജോലികളും ഇതൊക്കെയുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ആ ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള ഓർമ്മ, ആ ദൈവം നമ്മോട് എന്നോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം, എന്നെ സ്നേഹിക്കുന്ന ദൈവം, എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടി നമ്മൾ ദൈവസാന്നിധ്യ ബോധത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദർശിക്കുവാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിൽ ദൈവവചനത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യം അത് വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. അതിൻ്റെ ഒരടയാളമായിട്ടാണ് ഈ അത്ഭുതങ്ങളെയൊക്കെ നമ്മൾ കാണേണ്ടത്. നമ്മൾ ദൈവത്തോടും വചനത്തോട് ആഭിമുഖ്യമുള്ളവരായിരിക്കണം. ആ വചനത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ വചനത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും അതിന് പ്രതികരണ ശേഷിയുള്ളവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് ഈ അത്ഭുതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുൻപ് ഏറ്റുമാനൂർ പള്ളിയിലെ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ പോയി. അപ്പം നമ്മുടെ ജിജിയുടെ അമ്മ കാലിന് വേദനയും കയറ്റിരിക്കുകയാണ്. അപ്പോൾ പോണോ വേണ്ടി എന്നൊക്കെ സംശയിച്ചു. ഏതായാലും പൊക്കളയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നതായിട്ട് പിന്നീട് എന്നോട് പറഞ്ഞതാണ്. ഞാൻ പ്രസംഗം കൺവെൻഷൻ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ജിജിയുടെ അമ്മ പറഞ്ഞു, എന്നുവെച്ചാൽ എനിക്ക് കാലിന് ഭയങ്കര വേദനയായിരുന്നു, പക്ഷെ ഞാൻ അവിടെ വന്നു. വന്ന് അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വേദന മാറി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനറിഞ്ഞില്ല, പക്ഷേ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് ഉണ്ടോ. അപ്പം ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ള ആ തീക്ഷ്ണത, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അല്ലാതെ അത്ഭുതം കാണാനുള്ള ആഗ്രഹമല്ല. ദൈവത്തിൻ്റെ ആ വചനത്തോടുള്ള ആഭിമുഖ്യം അത് നമ്മൾ വളർത്തിയെടുക്കണം. ആ രീതിയിൽ നിരന്തരം ആ ദൈവവചനം കേൾക്കുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സ്മരിക്കുന്ന ഒരു ജീവിതം, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന, സ്നേഹത്തിൽ വിശ്വസിക്കുകയും നമുക്ക് നന്മയായിട്ടുള്ളത് ദൈവം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിരന്തരമായിട്ട് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ഓരോ നിമിഷവും ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ ആ വചനത്തിൽ വിശ്വസിക്കുന്നവരും ആ വചനം സ്വീകരിക്കുന്നവരും ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവരുമായി ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.